ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജയറാം രാജസേനൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 1991 രാജസേനൻ ജയറാമിൻ്റെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രത്തിൻ്റെ പേര് കടിഞ്ഞൂൽ കല്യാണം. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ഊർവശി, ഇന്നസെൻ്റ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. 1992 രാജസേനൻ ജയറാമിൻ്റെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് അയലത്തെ അദ്ദേഹം. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ഗൗതമി, സിദ്ദീഖ്, വൈഷ്ണവി, മീന, തിലകൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. 1993 ജയറാം രാജസേനൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് മേലേ പറമ്പിൽ ആൺവീട്. ജയറാം, ശോഭന, നരേന്ദ്രപ്രസാദ്, മീന ജോസഫ്, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. 1994 ഇവരുടെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് CID ഉണ്ണികൃഷ്ണൻ BA BEd. ഡിറ്റക്റ്റീവ് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, മണിയൻപിള്ള രാജു, ജഗതി ശ്രീകുമാർ, രോഹിണി, ഇന്ദ്രൻസ്, സുകുമാരൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു വിജയ ചിത്രമായിരുന്നു. 1995 ജയറാം രാജസേനൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് അനിയൻ ബാവ, ചേട്ടൻ ബാവ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, നരേന്ദ്രപ്രസാദ്, രാജൻ പി ദേവ്, കസ്തൂരി, സംഗീത എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. 1995 ജയറാം രാജസേനൻ്റെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് ആദ്യത്തെ കൺമണി. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, സുധാറാണി, ബിജു മേനോൻ, ചിപ്പി, KPC ലളിത, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. 1996 ജയറാം രാജസേനൻ്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ആനി, ദിലീപ്, KPC ലളിത എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 1996 രാജസേനൻ ജയറാമിൻ്റെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് ദില്ലിവാല രാജകുമാരൻ. ഈ ചിത്രത്തിൽ ജയറാം, മഞ്ജു വാര്യർ, കലാഭവൻ മണി, ബിജു മേനോൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഹിറ്റ് ചിത്രമായിരുന്നു. 1997 രാജസേനൻ ജയറാം കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് കഥാനായകൻ. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, കലാമണ്ഡലം കേശവൻ, ദിവ്യ ഉണ്ണി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു. 1997 ഇവരുടെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് ദഖാർ. ജയറാം, ജനാർദ്ദനൻ, കലാഭവൻ മണി, ശ്രീലക്ഷ്മി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു. 1998 ജയറാം രാജസേനൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. റൊമാൻറ്റിക് കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ശ്രുതി എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. 1999 രാജസേനൻ ജയറാമിൻ്റെ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഡൊമസ്റ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, അഭിരാമി, നരേന്ദ്രപ്രസാദ്, ജഗതി ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2000 രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, സംയുക്ത വർമ്മ, ശ്രീവിദ്യ, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2002 രാജസേനൻ ജയറാമിൻ്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് മലയാളി മാമന് വണക്കം. ജയറാം, പ്രഭു, കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ, റോജ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു. 2006 ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് മധുചന്ദ്രലേഖ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ഉർവശി, മമത മോഹൻദാസ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ആവറേജ് ചിത്രമായിരുന്നു. 2006 ജയറാം രാജസേനൻ്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് കനകസിംഹാസനം. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ
ജയറാം, കാർത്തിക, ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ജയറാം രാജസേനൻ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ സിനിമ ടോക്സ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.